ഫ്ലവർ സ്പെഷ്യൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടയാണ്. അപ്പോൾ ഈ ഒരു ഇലയട നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയയും പഴവും ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ഇലയട തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഞാനൊരു 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് 3 പഴമാണ്, ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുറി നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഇപ്പം ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായി വേണം, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി വേണം. പിന്നെ ഇത് പരത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വാഴയില. അപ്പോൾ ഇതിനായിട്ട് ആദ്യം സേമിയ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സേമിയ അതിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സേമിയ 1 കപ്പ് സേമിയാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു 2 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. പിന്നെ ഇതിൽ മധുരമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ്ങിന് നല്ല മധുരമുള്ള ഫില്ലിങ്ങാണ്, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മധുരം ഇടണമെന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയയുടെ വെള്ളമൊക്കെ വറ്റിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അധികം അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ. ഇപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനു വേണ്ട ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പഴം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരവും നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സേമിയ വേവിക്കുമ്പോൾ മധുരം ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഫില്ലിങ് നല്ല മധുരമുള്ള ഫില്ലിങ് ആവണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച വാഴയിലയിലേക്ക് സേമിയ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഈ ഫില്ലിംഗ് കൂടി വെച്ച് നമുക്ക് അട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മടക്കി കൊടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള അടകളും നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇടയൊക്കെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ അട വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും.
ഇനി ഇതൊരു 6-7 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ സേമിയയും പഴവും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക.